വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷിന് കുരുക്കുമുറുകുന്നു. സന്ദീപ് അടക്കം 7 പേരുടെ നുണപരിശോധന ഇന്നുണ്ടായേക്കും. ഡോക്ടർമാർ പ്രതിഷേധം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കാവ്യ ചേരുന്നു. കാവ്യ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI നിരവധി തവണ മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന നടത്താൻ പോവുകയാണ്. മാത്രമല്ല സന്ദീപ് അടക്കം 7 പേരുടെ നുണപരിശോധനയാണ് ഇന്ന് നടത്തുന്നത്. മാത്രമല്ല ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ സുപ്രീംകോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിമാർ പറഞ്ഞത് ഡോക്ടർമാർ അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർമാർ ഇന്നും പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് കൊൽക്കത്തയിൽ ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുപ്രിയ, കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം നടന്ന് ഏകദേശം 2 ആഴ്ച പിന്നിടുമ്പോഴും ഇപ്പോഴും ഡോക്ടർമാർ നിലവിലും പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, അതായത് ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന കോടതിയുടെ നിർദ്ദേശം വകവയ്ക്കാതെ തന്നെയാണ് നിലവിലും ഡോക്ടർമാർ ജോലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മമതാ ബാനർജിക്കെതിരെ വരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം നിലനിന്നിരുന്നു. ഇത്തരത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധം നിലനിന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തത്. തുടർന്ന് CBI അന്വേഷണത്തിൽ ഇതൊരു കൂട്ടബലാത്സംഗമല്ല, മറിച്ച് നിലവിലെ പ്രതി സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്നും ഇന്നലെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഉൾപ്പെടെയുള്ള 7 പേരുടെ നുണപരിശോധന ഇന്ന് നടക്കും. അനുപ്രിയ, കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന ഇന്നുണ്ടായേക്കും. സന്ദീപ് ഘോഷ് അടക്കം 7 പേരുടെ നുണപരിശോധനയാണ് ഇന്ന് ഉണ്ടാവുക. അതേസമയം ഡോക്ടർമാർ ഇന്നും പ്രതിഷേധം തുടരുകയാണ്. വിശദാംശങ്ങളാണ് കാവ്യ നൽകിയത്.